എല്ലാവർക്കും നമസ്കാരം ടെക്നോ മലയാളത്തിൻ്റെ പുതിയൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ചെയ്യാൻ പോകുന്നത് 15,000 രൂപയിൽ താഴെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന 4 മികച്ച സ്മാർട്ട് ഫോണുകൾ. അപ്പോൾ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ ചാനൽ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫോണുകൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ അധികം ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഡിവൈസുകൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ 15,000 രൂപയുടെ ഈ ഒരു സെഗ്മെൻറ്റിലും ഡിവൈസുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചധികം കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ എന്തൊക്കെ കണ്ടീഷൻസാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത ഡിവൈസുകളിൽ ഒന്നെങ്കിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫുൾ എച്ച് ഡി പ്ലസ് IPS LCD ഡിസ്പ്ലേയോടൊപ്പം 90Hz റിഫ്രഷ് റേറ്റോ അതിന് മുകളിലുള്ള റിഫ്രഷ് ഉള്ള ഡിവൈസുകൾ മാത്രമേ നമ്മുടെ ഈ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത ഡിവൈസുകളിൽ 5000mAh ബാറ്ററി മസ്റ്റായിട്ടും കണ്ടിരിക്കണം. നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്തിട്ടുള്ള ഈ ഒരു ഡിവൈസുകളിൽ ഒന്നെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 700 സീരീസോ അല്ലെങ്കിൽ മീഡിയടെക്കിൻ്റെ G95 സീരീസിനോ മുകളിൽ പെർഫോമൻസ് കാഴ്ച വെക്കുന്ന ചിപ്സെറ്റുകളുള്ള ഡിവൈസുകൾ മാത്രമേ നമ്മുടെ ഈ ലിസ്റ്റിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. മെയിനായിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. ഇന്നോട്ട് ലാഗ് അടുപ്പിക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അതുപോലെ ടെക്നോ മലയാളം എന്ന യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് Realme 8. അപ്പോൾ Realme 8 കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ്. മൊത്തത്തിലൊരു പ്ലാസ്റ്റിക് ബിൽഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കമ്പനി നൽകിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 177 ഗ്രാം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഭാരം വരുന്നത്. ഇതിൻ്റെ തിക്നെസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ 8mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ Realme 8 നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത്. ഒരു ഡീസൻറ്റ് സെറ്റപ്പ് തന്നെയാണ് ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ 64MP മെയിൻ സെൻസർ വരുന്നത്. അതുപോലെ തന്നെ 8MP അൾട്രാ വൈഡും 2MP ഡെപ്ത് സെൻസറും 2MP ഒരു മാക്രോ ഫോട്ടോഗ്രാഫിയും കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് ഫ്രണ്ട് ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 16MP ഫ്രണ്ട് ക്യാമറ. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 5000mAh ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു 30W ഫാസ്റ്റ് ചാർജിങ്ങും കമ്പനി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് MediaTek G95 എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. ഇതൊരു 12nm ടെക്നോളജിയിൽ റൺ ചെയ്യുന്നൊരു ചിപ്സെറ്റാണ്. അപ്പോൾ ഈ ഒരു ചിപ്സിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല പെർഫോമൻസ് ഈ ഒരു സെക്ഷനിൽ കാഴ്ചവെക്കുന്നൊരു പ്രൊസസ്സറാണ്. MediaTek ഭാഗത്തു നിന്ന് വരുന്ന പഴയൊരു പ്രൊസസ്സർ ആണെങ്കിൽ കൂടിയും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രൊസസ്സറാണ് MediaTek G95 എന്ന് പറയുന്ന ഈ ഒരു പ്രൊസസ്സർ. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ സ്പെഷ്യൽ ഫീച്ചർ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ 15,000 രൂപ എന്ന് പറഞ്ഞ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്ന ഈ ഒരു ഡിവൈസർ മാത്രമാണ്. അപ്പോൾ ഇച്ചിരി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ കൂടുതൽ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷൂട്ട് ആവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ഡിവൈസ് തന്നെയാണ് Realme 8 എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ, ഒരു 60Hz പാനൽ മാത്രമാണ് ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത്. അതൊരു നെഗറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൽ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ കമ്പനി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു 60Hz എന്ന് പറഞ്ഞ ആ ഒരു നെഗറ്റീവ് അവർ ഇതിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഇതിൻ്റെ പ്രൈസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, 4GB 128GB എന്ന ബേസ് വേരിയൻറ്റിന് പ്രൈസ് വരുന്നത് 15,000 രൂപയാണ്. 6GB 128GB പ്രൈസിങ് വരുന്നത് 16,000 രൂപയും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള 8GB 128GB പ്രൈസിങ് വരുന്നത് 17,000 രൂപയാണ്. അപ്പോൾ ബാക്കി രണ്ട് വേരിയൻറ്റ്, അതായത് ബേസ് വേരിയൻ്റ് ഒഴിച്ച് ബാക്കി രണ്ട് വേരിയൻറ്റുകളും വാല്യൂ ഫോർ മണി തന്നെയല്ല. പക്ഷേ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 4GB 128GB നോക്കുകയാണെങ്കിൽ വോർത്ത് ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. ആ ഒരു കാറ്റഗറിയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് തന്നെ നമുക്ക് Realme 8 നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മെയിൻ ഫോക്കസ് ഒരു എൻ്റർടൈൻമെൻറ്റ് ആണ് അല്ലെങ്കിൽ കൂടുതൽ മൂവീസ് കാണാനും അല്ലെങ്കിൽ കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കാനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും Realme 8 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോണാണ് Moto G40 Fusion എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഡിവൈസിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഈ ഒരു ഡിവൈസിൻ്റെ ബാക്ക് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ്. ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ്. മൊത്തത്തിലൊരു പ്ലാസ്റ്റിക് ബിൽഡാണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ വെയിറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 225 ഗ്രാം ആണ്. വെയിറ്റ് സ്ലൈറ്റ്ലി ഇച്ചിരി കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു 200 ഗ്രാം Poco X2 ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിവൈസിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതത്രത്തോളം ഫീൽ ചെയ്യാൻ ഉള്ള ചാൻസ് വളരെയധികം കുറവാണ്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ വിത്ത് 120Hz സപ്പോർട്ടും ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് തരുന്നുണ്ട്. ഒരു ഡീസൻറ്റ് സെറ്റപ്പ് തന്നെയാണ്, ഈ ഒരു പ്രൈസിൽ ഡീസൻ്റ് ആയിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ്. അതിനുപരി ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.8 ഇഞ്ചാണ്. അതായത് 15,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് വലിയൊരു ഡിസ്പ്ലേ ഉള്ള ഡിവൈസ് ആണ് വേണമെങ്കിൽ തീർച്ചയായിട്ടും Moto G40 Fusion എന്ന് പറഞ്ഞ ഈ ഡിവൈസ് നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്.
ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 64 മെഗാ പിക്സലിലാണ് മെയിൻ സെൻസർ വരുന്നത്. അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൽ അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൽ ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. മാക്രോ സെൻസർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുള്ളതും ഇല്ലാത്തതുമൊക്കെ ഏകദേശം ഒരുപോലെയാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അതിനെപ്പറ്റി. അടുത്തതായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 16 മെഗാ പിക്സലിലാണ് ഫ്രണ്ട് ക്യാമറ കമ്പനിയിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 6000 mAh ഒരു വലിയ ബാറ്ററി ബാക്കപ്പ് തന്നെ കമ്പനി ഇതിൽ നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് കൂട്ടാനുള്ള മെയിൻ റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ കൂടെ തന്നെ 20 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കമ്പനി നൽകിയിട്ടുണ്ട്. 20 വാട്ട്സിൻ്റെയൊക്കെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ അല്ല എന്ന് വേണം എനിക്ക് പറയേണ്ടി. കാരണം വേറൊന്നുമല്ല, പല കമ്പനീസും 160 വാട്ട്സിൻ്റെ ചാർജർ വരെ ഈ ഒരു ടൈമിൽ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ബോക്സിൽ തന്നെ 160 വാട്ട്സിൻ്റെ ചാർജർ ഉൾപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സ്ഥിതിക്ക് ഈ ഒരു 18 വാട്ട്സും 20 വാട്ട്സും ഒക്കെ ഫാസ്റ്റ് ചാർജിങ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ചെറിയൊരു മടി എനിക്കുണ്ട്. അതായത് നമ്മൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 732G എന്ന് പറയുന്ന മിഡ് റേഞ്ച് സെക്ഷനിലെ പവർഫുൾ ആയിട്ട് നിൽക്കുന്നൊരു പ്രൊസസ്സറാണ്. അപ്പോൾ സ്പീഡിനെ പറ്റി അല്ലെങ്കിൽ പെർഫോമൻസിനെ പറ്റിയോ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നല്ല പെർഫോമൻസ് തരുന്നൊരു ഡിവൈസാണ് ഈ ഒരു മോട്ടോ G40 ഫ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മളിതിനെ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് സെൽഫി ക്യാമറ ഉപയോഗിച്ച് 4K റെക്കോർഡിങ് അല്ലെങ്കിൽ 4K റെസൊല്യൂഷൻ നമുക്ക് സെൽഫി ക്യാമറ ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ വലിയ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വലിയ ഡിസ്പ്ലേകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ വലിയ ഡിസ്പ്ലേകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും മോട്ടോ G40 ഫ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് സ്യൂട്ടായൊരു ഡിവൈസ് തന്നെയാണ്. അടുത്തായിട്ട് നമ്മളിതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് 4GB 64GB ആണ്. അതിന് പ്രൈസിങ് വരുന്നത് 14,499 രൂപയാണ്. അടുത്ത വേരിയൻറ്റ് വരുന്നത് 6GB 128GB വേരിയൻ്റ് ആണ്. അതിന് പ്രൈസിങ് വരുന്നത് 16,499 രൂപയാണ്. 4GB 64GB അതുപോലെ തന്നെ 6GB 128GB ഒരുപോലെ വർത്തായിട്ട് നിൽക്കുന്ന ഒരു ഡിവൈസാണ് ഈ മോട്ടറോള G40 ഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 10S എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം റെഡ്മിയുടെ നോട്ട് 10S ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബാക്കാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ് കമ്പനി ഇതിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മളിതിൻ്റെ വെയ്റ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 178 ഗ്രാം ആണ് ഈ ഒരു ഡിവൈസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. ബിലോ ആവറേജ് തന്നെയാണ്. നല്ല രീതിയിൽ വെയ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ റെഡ്മിക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 8.3mm തിക്നെസ് ആണ് ഈ ഒരു ഡിവൈസിനും വരുന്നത്. മൊത്തത്തിൽ ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് സെറ്റപ്പ് തന്നെയാണ്. നമ്മളിതിൻ്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 6.43 inch ഒരു AMOLED ഡിസ്പ്ലേ ആണ് കമ്പനി ഇത് നൽകിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് റിഫ്രഷ് റേറ്റൊന്നും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള 60Hz തന്നെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. അടുത്തായിട്ട് നമ്മളിതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 64 MP മെയിൻ സെൻസർ വരുന്നത്. അതുപോലെ 8 MP അൾട്രാ വൈഡും 2 MP ഡെപ്ത് സെൻസറും 2 MP ഒരു മാക്രോ സെൻസറും കമ്പനി ഇതിൽ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 13 MP ഫ്രണ്ട് ക്യാമറ. അടുത്തായിട്ട് നമ്മളിതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ സംസാരിക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി ബാക്കപ്പ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കമ്പനി ഇതിൽ നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ G95 എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റാണ് കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് G95 എന്ന് പറയുന്ന ഒരു 12 nm ടെക്നോളജി റൺ ചെയ്യുന്ന ഒരു പ്രൊസസ്സറാണ്. നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് മീഡിയടെക്കിൻ്റെ G95 എന്ന് പറയുന്ന ഈ ഒരു പ്രൊസസ്സർ. നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ പറയുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് ഏകദേശം 1100 nits ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ ഉള്ളിടത്ത് പോയി നിന്നാലും നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് ഈ ഒരു ഡിവൈസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ റിയൽമി 8 വളരെയധികം സാമ്യമുള്ള ഡിവൈസ് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിയൽമിയുടെ ഡിവൈസുകളാണ് കൂടുതൽ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ആ റിയൽമി 8 എന്ന് പറഞ്ഞ ഡിവൈസ് എടുക്കാം. അല്ലെങ്കിൽ റെഡ്മിയോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ റെഡ്മിയുടെ ഈ ഒരു ഡിവൈസ് എടുക്കാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവൈസുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കമ്പനീസ് തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ വേറൊരു വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 6GB 64GB വേരിയൻ്റ് അതായത് ബേസ് വേരിയൻ്റെ പ്രൈസ് വരുന്നത് 14,999 രൂപയാണ്, 15,000 രൂപയാണ്. അടുത്ത വേരിയൻ്റ് 6GB 128GB പ്രൈസ് വരുന്നത് ഏകദേശം 16,000 രൂപയാണ്. 1000 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ചൂസ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്ന് തോന്നുന്നത് നിങ്ങളത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡിവൈസിനെ പറ്റി പറയുകയാണെങ്കിൽ. ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോണാണ് അല്ല സ്മാർട്ട് ഫോണുകളാണ് റിയൽമി 8 5G അതുപോലെ തന്നെ റിയൽമി നാസ്രോ 30 5G. രണ്ട് ഡിവൈസുകളും 5G ആണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എത്രമാത്രമാണ് 15,000 രൂപ റേഞ്ചിൽ 5G ഫോണുകളാണ് നിങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ഡിവൈസുകളൊന്ന് സ്യൂട്ടാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു ഡിവൈസുകളുടെ സ്പെക്സിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പറഞ്ഞാൽ മതി. അപ്പോൾ പറയുന്നതിന് മുന്നേ ഒരു കാര്യം മൈൻഡിൽ വെച്ചിരിക്കുക, 5G വന്നതുകൊണ്ട് തന്നെ പല ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭ്യമല്ല. അതെപ്പോഴും മൈൻഡിൽ വെച്ചിട്ട് ഈ ഒരു ഡിവൈസ് എടുക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇതിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബാക്ക് തന്നെയാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 185 ഗ്രാം ആണ്. ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 8.5mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്.
അടുത്തായിട്ട് നമ്മളിതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 90Hz റിഫ്രഷ് റേറ്റും കമ്പനി ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മളിതിൻ്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ 48MP മെയിൻ സെൻസർ വരുന്നത്. അതുപോലെ തന്നെ 2MP അൾട്രാ വൈഡും 2MP ഡെപ്ത് സെൻസറും കമ്പനി ഇതിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മളിതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ 16MP സെൽഫി ക്യാമറ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 5000mAh ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത്. അതിൻ്റെ കൂടെ 18W ഒരു ചാർജിങ് ഫാസ്റ്റ് ചാർജിംഗ് എന്ന് ഞാൻ പറയില്ല, 18W ഒരു ചാർജിങ്ങും കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 700 5G എന്ന് പറയുന്നൊരു ചിപ്സറാണ് കമ്പനി ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതൊരു 7nm ടെക്നോളജിയിൽ റൺ ചെയ്യുന്നൊരു പ്രൊസസ്സറാണ്. നല്ല രീതിയിൽ പെർഫോമൻസ്, ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 700 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതൊരു 5G ഡിവൈസ് ആണ്. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ഹൈലൈറ്റ് അതായതുകൊണ്ട് തന്നെ വേറെ ഹൈലൈറ്റുകളൊന്നും ഈ ഒരു ഡിവൈസിലില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് ബേസ് വേരിയൻ്റുള്ള 4GB 128GB സ്റ്റോറേജിന് നമുക്ക് 14999 രൂപയ്ക്ക് നിങ്ങൾക്കുള്ള ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാവുന്നത്. അവസാനമായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് ആർക്കൊക്കെ ഏതൊക്കെ ഡിവൈസുകളാണ് സ്യൂട്ടബിൾ ആകുന്നതെന്നാണ്. ആദ്യം തന്നെ നമ്മൾ റിയൽമി 8ഉം അതുപോലെ തന്നെ റെഡ്മി നോട്ട് 10S നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള മൾട്ടിമീഡിയ യൂസേജാണ് നിങ്ങൾക്കുള്ളത്. അതായത് കൂടുതൽ മൂവീസ് കാണാനും യൂട്യൂബിലൊക്കെ റോം ചെയ്യാനും ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയസൊക്കെ യൂസ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ ഒരു ആവറേജ് ഫോട്ടോഗ്രാഫിയും ഒരു ആവറേജ് ഗെയിമിങ്ങുമാണ് നിങ്ങളുടെ ഫോക്കസിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ഡിവൈസുകളിൽ ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല, കൂടുതലും ഗെയിമിങ്ങിലാണ് നിങ്ങൾക്ക് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോട്ടോ G40 Fusion എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് തന്നെ ക്യാപ്റ്റലുള്ള ഡിവൈസ് തന്നെയാണ്. അറ്റ്ലാസ്റ്റ് 5G ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഞാൻ അവസാനം പറഞ്ഞ Realme 8 5G അതുപോലെ തന്നെ നമ്മുടെ NASRO 30 5G നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ടെക്നോമലയാളം എന്ന യൂട്യൂബ് ചാനൽ കാണുന്നത് നിങ്ങൾ, തീർച്ചയായിട്ടും വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസാണ് ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.